എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ 41-ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത് ഗ്രാൻഡ് ഫാദേഴ്സ് ക്ലോക്ക് എന്ന് പറയുന്ന ഒരു പാഠമാണ്. അതിന്റെ പാർട്ട് 1-ാണ് അതെടുത്തത്. ഇപ്പൊ രണ്ടാമത്തെ നമ്മൾ അതിന്റെ പാർട്ട് 2 ആയിട്ട് അതിന്റെ ബാലൻസ് ഭാഗം, പാർട്ട് 2 എന്ന് നോട്ടിൽ എഴുതിയിട്ടില്ല, നമ്മൾ കുറച്ച് ഭാഗം പഠിപ്പിച്ചു, അതിന്റെ ബാലൻസ് ഭാഗം ആണ് ഇന്ന് പാർട്ട് 2 ആയിട്ട് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ വീഡിയോയിലോട്ട് തന്നെ ക്ലാസ്സിലോട്ട് തന്നെ പെട്ടെന്ന് പോകാം, കാരണം കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ എന്തുകൊണ്ടാണ് ക്ലാസ്സിലെ എണ്ണം പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പഠിച്ചു വരുന്നതനുസരിച്ച് ഈ ക്ലാസിൻ്റെ നമ്പർ നോക്കി നിങ്ങൾ വീഡിയോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്ലാസ്സുകൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഓക്കെ, ഞാൻ ഭാഗത്തിലേക്ക് പോകാം. ക്ലാസ്സിൽ പഠിച്ച ഭാഗം ഒന്ന് വായിച്ചതിന് ശേഷം അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഭാഗം പറഞ്ഞുതരാം. ഇത്രയും ഭാഗമാണ് നമ്മൾ പഠിച്ചത്. ബാലൻസ് ഭാഗത്തോട്ട് പോകാം. അടുത്ത ഭാഗം എ ക്രോച്ചറ്റ്, ഡി ക്രോച്ചറ്റ്. അടുത്ത വീണ്ടും എ എ, രണ്ട് ക്വാവർ എ ഡി എ എ. അടുത്ത രണ്ട് ക്വാറാണ് ബി എ ബി എ. നോക്കാം, ഒരു എയും കൂടെ ഉണ്ട്. ശ്രദ്ധിക്കാം, ഇങ്ങനെയാണ്. അടുത്ത ഭാഗം അടുത്ത നോട്ട് ചെയ്യുന്നതിന് മുമ്പേ ഞാനൊരു സംഭവം പറഞ്ഞുതരാം. ഇതാണ് ഈ നമ്മുടെ ബോ. നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഈ വളവ് വെറുതെ വെച്ചേക്കുവാണെന്ന്. അല്ല, വളവ് നമുക്ക് ഇതിനു വേണ്ടി പ്രത്യേകമാണ്. ഇങ്ങനെ ഇങ്ങനെ നമ്മൾ മുറുക്കി മുറുക്കി എടുത്ത് കാണിച്ചുതരാം. ജെർക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വേണം നമുക്ക് ജെർക്കിംഗ്. കണ്ടോ, ഇത് വന്ന് ഈ നമ്മുടെ സ്റ്റിക്ക് ഈ ബോയിൽ മുട്ടണം, നമ്മുടെ ഹെയർ ബോയിൽ മുട്ടണം. കണ്ടോ, അടുത്ത നോട്ടിന്റെ താഴെ വണ്ണും ഇട്ടിട്ടുണ്ട്, വൺ പോലെ ഇട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം ജെർക്കിംഗ് എന്നാണ്, ജെർക്കിംഗ്. കണ്ടോ, അപ്പൊ എ ഡി എ ബി എക്ക് വരെ ജർക്കിംഗ് ഇല്ല. അടുത്ത ഭാഗത്തേക്ക് നോക്കാം, എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കാം. എഫ് ആണ്, എഫിന് 3 ഒരു എ ക്രോച്ചറ്റ്, എഫ് ക്രോച്ചറ്റ്, എ ക്രോച്ചറ്റ്, എഫ് ക്രോച്ചറ്റ്, പിന്നെ ഒരു എ ഉണ്ട്, ആ എക്ക് ജർക്കിംഗ് ഇല്ല. അപ്പൊ നോക്കാം എങ്ങനെയാണ് അത് വരുന്നത്. അപ്പം അടുത്ത അതുപോലെ തന്നെയാണ്. അപ്പൊ ആ രണ്ട് ഭാഗവും, അതായത് രണ്ട് പ്രാവശ്യം അത് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോഴും അങ്ങനെയാണ്. അങ്ങനെ പോകും. അത്രയും ഭാഗം ഒന്ന് വായിച്ചിട്ട് ബാക്കി കൊണ്ട് പോകാം.
എഡി എന്നാണ്. എഡി ഡി എത്രയാണ്? ടു ബീറ്റ്. അടുത്ത ഇ, അത് ടു ബീറ്റ് മിനിമാണ്. എ ഡിയും എ കഴിഞ്ഞിട്ട് എ ക്രോസ്റ്റ് ആണ്, ഡി മിനിമാണ്, അടുത്ത ഇയും മിനിമാണ്. അപ്പൊ എങ്ങനെ വരും അത്? ഇനി അടുത്തത് എഫ് ക്രോച്ചറ്റ്, ജി എഫ് രണ്ട് കോവർ. ഇനി അടുത്ത ബി ക്രോച്ചറ്റ്, അടുത്ത ബിഇ, ബിയും ഇയും കോവർ. അപ്പം B E D minim C minim D dotted minim. One, two, three. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും ഭാഗമായിരുന്നു ഗ്രാൻഡ് ഫാദേഴ്സ് ഫ്ലോക്കിനകത്തുള്ളത്. ആരും നമ്മുടെ ക്ലാസ് കട്ട് ചെയ്ത് പോകരുത്. ഒരു നിമിഷം കൂടി ഒന്ന് ശ്രദ്ധിക്കുക, ഇത് ഫുള്ളൊന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്കല്ല അടുത്ത ക്ലാസ്സിലേക്ക് വരെ കാണാം. അതിനുമുമ്പ് നമുക്ക് ഒന്ന് വായിച്ച് കേൾക്കണം കേട്ടോ. റെഡി? എല്ലാവരും നല്ല ഭംഗിയായി ഇത് വായിക്കണം. വായിച്ചതിന് ശേഷം ഒരു ഭാഗം തീർന്നിരിക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾ അടുത്ത സ്കെയിലോട്ട് പോവുകയാണ്. ഡി മേജറിന്റെ ഭാഗം നമ്മളിവിടെ പൂർത്തിയാക്കിയിരിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് ഇനി പോവുകയാണ് അടുത്ത ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സും നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാം കാണണം. നിങ്ങൾ ഇതുവരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകണമെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് വേണം. എന്താണ് സപ്പോർട്ട് വേണ്ടത്? ബെൽബട്ടൺ അർത്ഥം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇതെപ്പോഴും എപ്പോഴും കമൻറ്റ് ചെയ്യണം, ഇതെല്ലാം എപ്പോഴും പറയുകയാണ്. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാണ്, തീർച്ചയായിട്ടും അത് നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ്, എനിക്ക് പൂർണ്ണ 100% എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണുന്നവരെയും നമസ്കാരം.